RSS ന്റെ പ്രവർത്തനങ്ങളിലെ വഴികാട്ടി വിചാരധാരയ ആ വിചാരധാരയിൽ ഇന്ത്യയുടെ ഭീഷണിയെക്കുറിച്ച് പറയുന്നുണ്ട് RSS ഭീഷണി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും അയൽ രാജ്യങ്ങളുടെ കാര്യമാണോ ഇവർ പറയുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷേ അല്ല പിന്നെയോ ഇന്ത്യക്കകത്തുള്ള ഭീഷണിയെക്കുറിച്ച് എന്താണ് ഇന്ത്യക്കകത്തുള്ള ഭീഷണി വിചാരധാര പറയുന്നു RSS പ്രഖ്യാപിക്കുന്നു വിചാരധാരയുടെ 19ാം അധ്യായം ഇന്ത്യയുടെ ഒന്നാമത്തെ ഭീഷണി മുസ്ലിങ്ങൾ അങ്ങനെയാണ് മുസ്ലിങ്ങളെ രാജ്യത്തിന്റെ ഭീഷണിയായാണ് RSS പ്രഖ്യാപിക്കുന്നു 20ാമത്തെ അധ്യായം രണ്ടാമത്തെ ഭീഷണി ക്രൈസ്തവർ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിന്റെ ഭീഷണിയാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മൂന്നാമത്തെ അധ്യായം കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് ഈ മൂന്ന് വിഭാഗവും രാജ്യത്തിന്റെ ഭീഷണിയാണ് എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് RSS എല്ലാ കാലവും ആവർത്തിക്കുന്ന വിഷലിപ്തമായ ഒരു പ്രഖ്യാപനമാണ് നിങ്ങൾ ചിലരെങ്കിലും ഒരു പക്ഷേ ഓർമ്മിക്കുന്നുണ്ടാവും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ ഗവർണർ RSSന്റെ ആജ്ഞാനുവർത്തിയായി മാറിയ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു പ്രതിപക്ഷത്തിനെതിരെ എന്നാൽ ക്ഷമിക്കണം കേരളത്തിലെ ഗവൺമെന്റിനെതിരായി ഒരു ആരോപണം ഉന്നയിച്ചു ഗവൺമെന്റിനെതിരെ എന്നാൽ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന CPIM-നെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ CPIM-നെതിരായ ആരോപണം മറ്റൊന്നും ആയിരുന്നില്ല ഒരു രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് ആരിഫ് മുഹമ്മദ് ഖാന്റെ വിമർശനം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് വൈദേശിക ആശയമാണ് എന്നാണ് വിദേശത്ത് പിറവി കൊണ്ട ആശയത്തെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്നത് ഇത് ഭാരതീയമല്ല ഞാനിപ്പോഴത് സാന്ദർഭികമായി പരാമർശിക്കാൻ കാരണം അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാത്രമൊരു വിമർശനമോ ആക്ഷേപമോ അല്ല അത് RSSന്റെ നിലപാടാണ് RSSഉം ഇക്കാര്യത്തിൽ ഉയർത്തിപ്പിടിച്ചത് ഇതേ നിലപാടാണ് എന്ത് കമ്മ്യൂണിസം പണ്ടേ പറയുന്നതാണ് പക്ഷെ ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല എന്തുകൊണ്ടാണ് ഗവർണർ എന്നത് ഒരു ഭരണഘടനാപരമായ പദവിയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദവിയാണ് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല അധികാരമൊക്കെ ഇല്ലാത്തതുണ്ട് എന്ന് ഭാവിക്കുകയാണ് പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികൾ ആ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ ഗവർണറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എന്താണ് പറഞ്ഞത് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ലാത്ത അതാണ് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ലാത്ത ഒരു പദവിയാണ് ഗവർണറുടേത് എന്നാൽ ഉള്ളതാവട്ടെ ചില ഉത്തരവാദിത്വങ്ങൾ മാത്രമാണ് എന്താണ് ആ ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചില ഭരണഘടനാപരമായ കടമകൾ നിർവഹിക്കുക എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ തലവനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി തയ്യാറാക്കി നൽകുന്ന ലിസ്റ്റ് നോക്കി ആ ലിസ്റ്റിൽ പേരുള്ള ആളുകളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് സത്യവാചകം ചൊല്ലി കൊടുക്കുക ഇങ്ങനെ മുഖ്യമന്ത്രി അഥവാ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ ആ ഉപദേശമനുസരിച്ച് ചെയ്യുക എന്ന കടമ മാത്രമേ ഗവർണർക്കുള്ളൂ അതവിടെ നിൽക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വന്നത് ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ അത്തരമൊരു വിമർശനം ഉന്നയിക്കാനേ പാടില്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തന്നെയും എങ്ങനെ ഉണ്ടായതാണ് ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകളെ തുടർന്ന് രൂപപ്പെട്ടതാണ് എന്ന് പറയാം അത് ശരിയാണ് പക്ഷെ അപ്പോഴും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചർച്ചകളുടെ സ്രോതസ് എന്താണ് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലെയും ഭരണഘടനകളാണ് ലോകരാഷ്ട്രങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് അതിന്റെ സാരാംശത്തെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടായത്
ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്താണ് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും ഇവിടെ പിഎസ്സിക്ക് തയ്യാറെടുക്കുന്നവരൊന്നുമില്ലേ ഏറ്റവും ചെറിയ ഭരണഘടനയാണോ വലിയത് ആ അതാണ് അത് എഴുതി വെച്ച ഒരു മാർഗ്ഗം കിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇതെങ്ങനെയാണ് ഇത്ര വലുതായത് എന്നാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലുതായി മറ്റു പല രാജ്യങ്ങളുടെയും ഭരണഘടനകളുടെ നമുക്ക് സ്വീകാര്യമായ വശങ്ങൾ നാം പകർത്തിയെടുത്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടന വലുതായി മാറി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നാം കടപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിന്റെ ഭരണഘടനയോടാണ് ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങളെയും മൗലിക കർത്തവ്യങ്ങളെയും കുറിച്ച് പറയുന്ന ഭാഗം സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നാം മാതൃകയായി സ്വീകരിച്ചത് അമേരിക്കയുടെ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ രൂപപ്പെടുത്തിയത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് സുപ്രീം കോടതിയെയും അതിന്റെ അധികാരങ്ങളെയും കുറിച്ച് നിർവചിക്കുന്ന ഭാഗം ജപ്പാനിൽ നിന്ന് കടമെടുത്തതാണ് ഇങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും നാം കടമെടുത്തതാണ് ഇന്ത്യയുടെ ഭരണഘടന അതൊരു മോശം കാര്യമല്ല സാമൂഹ്യ വികാസത്തിന്റെ ചരിത്രത്തിൽ സാർവദേശീയമായി തന്നെയുള്ള ഇത്തരത്തിലെ ആദാന പ്രദാനങ്ങളാണ് നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ രൂപപ്പെട്ടത് അപ്പോ വൈദേശികമായതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്ന ആർ എസ് എസിന്റെ നിലപാട് മുഖവിലക്കെടുത്താൽ ഇന്ത്യക്ക് ഭരണഘടനയില്ല ജനാധിപത്യമുണ്ട് ജനാധിപത്യം എവിടെ പിറന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് അഭിമാനിക്കാറുണ്ട് ജനാധിപത്യം ഭാരതീയമാണോ ഇന്ത്യയിലാണോ ജനാധിപത്യം പിറന്നത് അല്ല പിന്നെ എവിടെയാണ് ഗ്രീസിലാണ് നാം കടം കൊണ്ടതാണ് ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് രീതി ബ്രിട്ടനിൽ നിന്ന് നാം കടം കൊണ്ടതാണ് നമ്മൾ കടം കൊണ്ടതാണ് മതനിരപേക്ഷത അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് മതനിരപേക്ഷത ഗ്രീസിൽ നിന്നാണ് നാം കടം കൊണ്ടത് ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് സ്വീകാര്യമായത് കടം കൊള്ളുക അതാണ് നമ്മുടെ ചരിത്രം ഇനി അതൊക്കെ പോട്ടെ ഈ ഗവർണർ ആ പദവി എവിടുന്ന് വന്നതാ ഭാരതീയമാണോ ഗവർണർ ഗവർണർ എന്ന വാക്കും ഗവർണർ എന്ന വാക്ക് ഇന്ത്യൻ വാക്കാ ഇംഗ്ലീഷ് വാക്കല്ലേ ഗവർണർ എന്ന വാക്കും ഗവർണർ എന്ന പദവിയും നാം ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടതാണ് അപ്പൊ നമ്മുടെ ഗവർണർ പറയുന്നത് പോലെ വൈദേശികമായതെല്ലാം വർജിക്കണമെന്ന നിലപാട് സ്വീകരിച്ചാൽ ഇവന്റെ കസേര വരെ പോയി പിന്നെ ഗവർണർ സ്ഥാനം പോലും ഇന്ത്യയിൽ ഉണ്ടാവില്ല ഇതാണ് വസ്തുത ഇതൊന്നും അറിയാതെ ആർ എസ് എസ് എഴുതി കൊടുക്കുന്നത് അതുപോലെ ഉരുവിടുന്ന ഒരു ആജ്ഞാനുവർത്തിക്ക് സംഭവിച്ച ദുരന്തമാണ് കേരളത്തിലെ ഗവർണർക്കുണ്ടായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാം തുടച്ചു നീക്കണം എന്ന് ഒരു മടിയുമില്ലാതെ പ്രഖ്യാപിച്ച ലക്ഷണമൊത്ത ഭീകര പ്രസ്ഥാനമാണ് ആർ എസ് എസ് അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി ആർ എസ് എസ് രൂപീകരിച്ചതിന്റെ 100-ാം വർഷം ഇന്ത്യയെ ഒരു മദർ റിപ്പബ്ലിക്കാക്കി മാറ്റണം എന്നാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത് 2025 ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടിട്ട് 100 കൊല്ലം തികയ 100 വർഷം തികയും അടുത്ത വർഷം നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ളതുപോലെ ബി ജെ പിക്ക് തന്നെ മേധാവിത്വം കിട്ടിയാൽ ആ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്നാണ് ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംഭവിച്ചാലോ അങ്ങനെ സംഭവിച്ചാൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചതുപോലെ തങ്ങൾക്ക് അനഭിമതരായ വിഭാഗങ്ങളെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാം ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്ന നിലപാട് സ്വീകരിച്ചാലോ ഇന്ത്യ കൂട്ടപലായനങ്ങളുടെ നാടായി മാറും കൂട്ടക്കൊലകളുടെ നാടായി മാറും ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യരുടെ വിലാപങ്ങളും കൊന്നുതള്ളപ്പെടുന്ന നിരപരാധികളായ മനുഷ്യരുടെ രക്തവും ലോക ഭൂപടത്തിൽ നിന്നും ഇന്ത്യ എന്ന രാജ്യത്തെ മായ്ച്ചു കളയും അതാണ് സാഹചര്യം ഈ 3 വിഭാഗത്തെ വിചാരധാരയിൽ പ്രത്യേകമായി എഴുതി ലോകത്തോട് പ്രഖ്യാപിച്ചു എന്നാൽ 4-ാമതൊരു കൂട്ടരെ കൂടി ആർ എസ് എസ് ശത്രുവായി കാണുന്നുണ്ട്
അത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്ന്. ഏതാണ് നാലാമത്തെ വിഭാഗം? RSS-ന് ഇഷ്ടമില്ലാത്ത വിഭാഗം. അത് മറ്റാരുമല്ല, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. അതെന്താ പിന്നെ പ്രത്യേകമായിട്ട് എഴുതാതിരുന്നത്? അതിനൊരു കാരണമുണ്ട്. RSS ഉയർത്തിപ്പിടിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ കണ്ണിൽ, മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന RSS-ന്റെ കാഴ്ചപ്പാടിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ മനുഷ്യരെയല്ല. അതാണ് ചാതുർവർണ്ണ്യമാണ്. ചാതുർവർണ്ണ്യത്തിൽ ഏതൊക്കെയാണ് ചതുർവർണ്ണങ്ങൾ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. കഴിഞ്ഞു. അതിന്റെ താഴെയുള്ളതൊന്നും മനുഷ്യരെയല്ല എന്നതാണ് നിലപാട്. ആ നിലപാടാണ് RSS-ന്റെ. അപ്പൊ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല, അത്രയുള്ളൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ മനുഷ്യരായ കണക്കാക്കിയിട്ടില്ല, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എഴുതിയില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം RSS തുടച്ചു നീക്കപ്പെടേണ്ട ശത്രുക്കളായാണ് കണക്കാക്കുന്നത്. അപ്പൊ ചിലരുള്ളിൽ കരുതും നമ്മൾ രക്ഷപ്പെട്ടു, കാരണം നമ്മൾ മുസ്ലിമുമല്ല, ക്രിസ്ത്യാനിയുമല്ല, കമ്മ്യൂണിസ്റ്റുമല്ല, പട്ടികജാതിയുമല്ല, അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട എന്ന് കരുതുന്ന ചില ശുദ്ധാത്മാക്കൾ നമുക്കിടയിൽ ഉണ്ടാവും. അങ്ങനെ ആശ്വസിക്കാനും തരമില്ല എന്നാണ് സമീപകാല ഇന്ത്യൻ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, നരേന്ദ്ര ദാബോൽക്കർ മുസ്ലിമായിരുന്നു, അല്ല, ക്രിസ്ത്യാനി, പട്ടികജാതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒന്നുമല്ല. പക്ഷേ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, കൊന്നു തള്ളപ്പെട്ടു, വെടിവെച്ചു കൊന്നു. ഒരു നരേന്ദ്ര ദാബോൽക്കർ മാത്രമല്ല, ഗോവിന്ദ പൻസാരെ, ഗൗരി ലങ്കേ, ശാന്തനോ ഭൗമിക്, ജസ്റ്റിസ് ലോയ, RB ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട്, എത്രയെത്ര പേരുകൾ. ഞാൻ ഈ പറഞ്ഞവരിൽ മിക്കവരും ഇതിനോടകം മൃഗീയമായി കൊല്ലപ്പെട്ടു, ചിലർ ജയിലിലടക്കപ്പെട്ടു. സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. എന്തുകൊണ്ട്? ഇന്ത്യക്ക് ഭീഷണിയെന്ന് RSS പ്രഖ്യാപിച്ച മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ പെട്ടവരല്ലെങ്കിലും, അതിൽപ്പെട്ടവരല്ലെങ്കിലും നിങ്ങളൊരു മതനിരപേക്ഷവാദിയാണെങ്കിൽ, നിങ്ങൾ RSS-ന്റെ ഹിംസോന്മുഖമായ നരമേധങ്ങളെ എതിർക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണെങ്കിൽ, ശാസ്ത്രീയമായ ചിന്തയും യുക്തിബോധവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നിങ്ങളൊക്കെയും RSS-ന്റെ കണ്ണിൽ തുടച്ചു നീക്കപ്പെടേണ്ടവർ മാത്രമാണ്. അതാണ് എല്ലാ നല്ല മനുഷ്യരുടെയും എല്ലാ പുരോഗമന ചിന്തയുടെയും ശത്രുപക്ഷത്തെ നിലയുറപ്പിച്ചിട്ടുള്ള നമ്മുടെ നാടിന്റെ ശത്രുക്കളാണ്, ഇന്ത്യയുടെ ശത്രുക്കളാണ് സംഘപരിവാരം എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ കൂട്ടരുടെ ഇതിനോടകം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ കടുത്ത നടപടികൾക്കെതിരെ രാജ്യത്ത് ചില പ്രതിഷേധങ്ങൾ, ശ്രദ്ധിക്കപ്പെടേണ്ട പ്രതിഷേധങ്ങൾ ഇതിനോടകം ഉയർന്നു വരുന്നു. ഡൽഹിയിൽ പാർലമെന്റിന്റെ മുൻപാകെ ഇന്ത്യയിലെ 79 ക്രൈസ്തവ സഭകൾ, 79 ക്രൈസ്തവ സഭകൾ ഒത്തുചേർന്ന് ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ അടുത്ത ദിവസം എന്തായിരുന്നു പ്രശ്നം? അവർ പറയുന്നു, ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ 600-ഓളം ഇടത്ത് ഞങ്ങളുടെ ആരാധനാലയങ്ങൾ തല്ലി തകർക്കുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കൊന്നു തള്ളുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളിലെ സ്ത്രീകളെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്നു, ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾക്കും ജീവിക്കാൻ ഇടമില്ലേ എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാവാം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ പാർലമെന്റിന്റെ മുൻപാകെ 79 ക്രൈസ്തവ സഭകൾ ഈ മതനിരപേക്ഷ രാജ്യത്ത് തങ്ങളായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുന്നു. ഏതാനും നാളുകൾക്ക് മുൻപാണ് രാജസ്ഥാനിൽ രണ്ടു ചെറുപ്പക്കാർ ജുനൈദും നസീറും ചുട്ടുകൊന്നു. എന്തിന്? പശുവിന്റെ പേര്, പശുവിനെ കൊണ്ടുപോകുന്നു എന്ന് ആക്ഷേപിച്ച്. അവരെ തട്ടിക്കൊണ്ടുപോകാനും കൊല്ലാനും ഉപയോഗിച്ച സ്കോർപിയോ വാഹനം ഹരിയാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് ദ വയർ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാനും ദിവസം മുൻപാണ് ബീഹാറിൽ
നസീം ഖുറൈഷി എന്ന 47 വയസ്സുകാരനെ അടിച്ചുകൊല്ലും. പശുവിന്റെ പേരിൽ പശുവിന്റെ മാംസം വീട്ടിലുണ്ട് എന്ന് ആക്ഷേപിച്ച ഒപ്പമുണ്ടായിരുന്ന ബന്ധു ഫിറോസ് ഖുറൈഷി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല, ആശുപത്രിയിലാണ്. മൃഗത്തിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുകയാണ്. പണ്ട് വയലാർ എഴുതിയിട്ടുണ്ട്, നിന്നാട് എന്തൊരു നാടാണ് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? മൃഗത്തിന്റെ പേരിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നു, ജനിച്ച മതത്തിന്റെ പേരിൽ, പിന്തുടരുന്ന വിശ്വാസത്തിന്റെ പേരിൽ, വേഷത്തിന്റെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, ഒരു പേരിന്റെ പേരിൽ ഒക്കെ മനുഷ്യർ കൊന്നുതള്ളപ്പെടുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ, ഈ നാടിന്റെ ആധാരശിലയായ മതനിരപേക്ഷതയെ സംരക്ഷിക്കണമെന്നും എല്ലാ മനുഷ്യർക്കും ജാതിമത ഭേദമന്യേ അവരായി ജീവിക്കാൻ ഇന്ത്യയിൽ അവകാശമുണ്ടാവണമെന്നുമാണ് നമ്മുടെ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് വർഗീയതയെ പ്രതിരോധിക്കണം എന്ന നിലപാട് CPIM സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രതിരോധ സമരത്തിന്റെ ആഹ്വാനമാണ് ഈ ജാഥയിലൂടെ CPIM മുൻപോട്ട് വെക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അല്പസമയത്തിനകം ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ എത്തിച്ചേരും. ജാഥാംഗങ്ങൾ എല്ലാവരും ഈ വേദിയിലുണ്ട്, അവരും നിങ്ങളോട് സംസാരിക്കും. വരാനിരിക്കുന്ന നാളുകളിൽ ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ പ്രതിരോധിക്കാൻ, സംരക്ഷിക്കാൻ, ഒപ്പം കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെന്റിനെതിരായി മൊത്തം മലയാളികളുടെയും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനെല്ലാം CPIM നേതൃത്വം നൽകുന്ന സമരമുഖങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ, സമർപ്പിത മനസ്സോടെ എല്ലാവരും ഉണ്ടാവണം. ഈ നാടാകെ അതിൽ അണിനിരക്കുന്നതിന് നിങ്ങൾ മുൻകൈയെടുക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും അഭിവാദ്യം.